അല്ലാഹു ആഫിയത്ത് തരട്ടെ, ദീർഘായുസ് നൽകട്ടെ, ഒരുപാട് കാലം ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പ്രായം എത്താറായി, എന്നിട്ട് പോലും നമ്മൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ചുള്ള ഒരു ജീവിതം ഇതുവരെ നമ്മൾ നയിച്ചിട്ടില്ല. ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് വസ്ത്രം നൽകിയതിന്റെ മർമ്മ പ്രധാനമായ ലക്ഷ്യം നഗ്നത മറയ്ക്കുക എന്നുള്ളതാണ്. നഗ്നത മറയ്ക്കുക എന്നുള്ളതാണ്. പുരുഷന്റെ നഗ്നത ഞാൻ സൂചിപ്പിച്ച മുട്ടുപൂക്കളിനിടയിലുള്ളത് സ്ത്രീകളുടെ ശരീരം മുഴുവനും ഔറത്താണ് നഗ്നതയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്ത്രീകൾ അവരുടെ കാലിന്റെ താഴത്തേക്ക് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടട്ടെ, കാല് കാണാതിരിക്കാൻ വേണ്ടി അവരുടെ കാലിന്റെ താഴ്ഭാഗത്തേക്ക് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണമെന്ന് നബിയോനാ റസൂലുള്ളാഹി തുറഖീ ശിബറൻ മിനൽ സൗബീ. ഒരു ചാൺ വസ്ത്രം അവരുടെ കാലിന്റെ താഴ്ഭാഗത്തേക്ക് താഴ്ത്തിയിടണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ അനുയായികളോട് പറഞ്ഞപ്പോ ഒരു സഹാബി വരെ എണീറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഒട്ടകക്കട്ടിലേക്കും ഒട്ടകത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് യാത്ര ചെയ്യുന്നവരാ, ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ആ ഒട്ടകമല്ലാതെ മറ്റൊരു വാഹനമില്ല റസൂലേ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ഉമ്മമാര് സഹോദരിമാര് ഒട്ടകത്തിന്റെ മുകളിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും കാണാൻ ചാൻസ് ഉണ്ട് റസൂലേ, റസൂലേ, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് മറുപടി നൽകുകയാണ്, ഒരു ചാൺ വസ്ത്രമിട്ട് താഴ്ത്തിയിട്ടുകൊണ്ട് നടക്കുമ്പോഴും ഉയർച്ചയുള്ള സ്ഥലത്തേക്ക് സ്ത്രീകൾ കാലെടുത്ത് വെക്കുന്ന സമയത്ത് അവരുടെ കാലിൻ്റെതാകുന്ന നഗ്നതകൾ കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പറയുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്നാൽ ഒരു മുഴം കൂടി താഴ്ത്തിയിടണേ, താഴ്ത്തിയിടണേ, എന്നാലും അവരുടെ കാലിന്റെ അല്പം പോലും അന്യരായ പുരുഷന്മാരെ കാണിക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് പറയുന്നു. നമ്മുടെ ഇത് ജീവിതത്തിൽ പ്രാവർത്തിയാക്കുന്നുണ്ടോ? ആരോടാ ഞാൻ ഈ പറയുന്നത്? ഇത് കേൾക്കുന്ന സഹോദരിമാര് കരുത് ഇങ്ങനെ ആരാ പ്രസംഗത്തിന് വിളിച്ച് അല്ലേ? ഇതൊക്കെ ഇപ്പോഴും പറയുകയാണ്, ഈ വസ്ത്രം ധരിച്ചിറങ്ങുന്നത്, വസ്ത്രം മരിച്ചിറങ്ങുന്നത് പഴയ കാലമായിരുന്നു, ഇപ്പോഴത്തെ ഇതൊക്കെ ഇപ്പോഴും പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഖുർആനും ഹദീസും മാറ്റം ഉണ്ടോ? അന്നോ ഇറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പറയാതിരിക്കാൻ പറ്റുമോ? പറയാതിരിക്കാൻ പറ്റുമോ? ഇല്ല. പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഞങ്ങളുടേതാണ്, ചെയ്യേണ്ടത് നിങ്ങളുടേതാണ്. ഉസ്താദുമാരുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സച്ചരിതരായ ആളുകളുടെ ഏതെങ്കിലും ഭാര്യമാര് മാത്രം പറത് ധരിച്ചുകൊണ്ട് ശരീരം മുഴുവൻ മറച്ച് കിടന്നാൽ പോരാ? അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഉസ്താദുമാരെ, നിങ്ങളുടെ ഭാര്യമാര് നല്ല രീതിയിൽ റാഹത്താക്കി, അതല്ല പറയുന്നത്. ലോകത്തുള്ള സർവ്വവിശ്വാസികളുടെയും ഭാര്യമാർ, അവരുടെ ഉമ്മമാർ, സഹോദരിമാർ, അവരെല്ലാവരും അത്തരത്തിലാകണം, എല്ലാവരും സ്വർഗത്തിൽ കടക്കണമെന്ന് ആശിച്ചിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. അതുകൊണ്ട് സ്വർഗത്തിന്റെ വക്താക്കളാകാൻ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കട്ടെ, നമ്മുടെ ഭാര്യ അങ്ങനെയാക്കണമെന്ന് താല്പര്യമുള്ളവർ ശ്രദ്ധിക്കട്ടെ. എന്റെ ഉമ്മ ഞാൻ പറഞ്ഞാൽ അനുസരിക്കും, ആ ഉമ്മയുടെ വസ്ത്രധാരണം ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കാം. ഉമ്മ ഇതുവരെ സാരി ഉടുക്കുന്നവളായിരുന്നു, ഇനി ഞാൻ ഇൻഷാല്ലാ ഉമ്മയ്ക്കൊരു ജോഡി പർദ വാങ്ങിക്കൊണ്ട് കൊടുക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ഇല്ലല്ലോ, ആമീൻ. ഇപ്പൊ കുറെ പർദ കച്ചവടം നടത്തുന്നു. നമ്മുടെ പർദ ആയിട്ടായിരിക്കും വന്നിരുന്ന റാഹത്തായിരുന്നു, നമ്മുടെ സി ഡി ആയിട്ട് അബ്ദുൽ ഖാദർ സാഹിബ് വന്നു. നിങ്ങൾ കണ്ടു കാണും അല്ലേ, കത്തിയാളുന്ന നരകം എന്ന വിഷയത്തെ ആസ്പദമാക്കി വിനീതൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രസംഗിച്ച സി ഡി ഇവിടെ ലഭ്യമാണ്, പള്ളിയുടെ മുൻഭാഗത്തുണ്ട്. സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഓരോ കോപ്പി കൈപ്പറ്റി. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് പഠിക്കുക. നരകത്തിന്റെ വിശാലമാകുന്ന ചർച്ച അതിനകത്തുണ്ട്. നരകത്തിന്റെ കൈകാലുകൾ, നരകത്തിന്റെ തല, നരകത്തെ കൊണ്ടുവരുന്ന രംഗം, നരകത്തിന്റെ വായകൾ, നരകത്തിന്റെ പല്ലുകളുടെ എണ്ണം, ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. നമുക്കിതൊന്നും അറിയൂല, നരകം എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. മദ്രസയിൽ പഠിച്ചാണ് സ്വർഗം
വിശ്വാസം അറിയില്ലെങ്കിൽ നരകം നമ്മുടെ വീടാണ് അല്ലേ? ഈ പാട്ടുപാടി മാത്രം പഠിച്ചേ, പിന്നെ അതിനുശേഷം പിന്നെ നമുക്ക് അറിയൂല എന്താ. അപ്പൊ നരകത്തെ കുറിച്ച് വിശാലമായിട്ട് ചർച്ച ചെയ്യുന്നതായ ഒരു സീരിയാണ്. നിങ്ങൾ ഇൻഷാല്ലാ എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും കൈപ്പറ്റി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ കാലിന്റെ ഭാഗമായി ഇപ്പൊ പറഞ്ഞത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാൻ നബവി റഹിമഹുല്ലാ വലിയുള്ളാഹി ബിലാ നിസാ, അള്ളാഹുവിന്റെ വലിയാണെന്നതിൽ തർക്കമില്ല എന്ന് ഇമാം ഇബ്നു ഹദറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന പരിശുദ്ധമാകുന്ന ലോക പ്രശസ്തമാകുന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തി വെച്ച രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹിമഹുല്ലാ അവിടുത്തെ ഷറഹുൽ മുഹദബ് മജ്മു എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥത്തിലൂടെ ലോകർക്ക് ഉത്തമമായ ഒരു വലിയ മസല പറഞ്ഞു കൊടുക്കുക. ഉദാത്തമായ മസല, വിശ്വാസികളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മസല, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ അറിഞ്ഞിരിക്കേണ്ട മസല. പ്രസംഗം എന്ന് പറയുമ്പോൾ, ഒരു വാഴുതെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരപ്പെടണമല്ലോ, അതിനോണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇല്ലെങ്കിൽ കോമഡി പറഞ്ഞ് നമുക്ക് തമാശ പറഞ്ഞൊരു പാട്ടൊക്കെ പാടി ജോളിയാക്കി അങ്ങ് പോവാ, അങ്ങനെയൊന്നും നമുക്ക് പറ്റൂല. നമ്മളൊരു പ്രസംഗമാകുമ്പോൾ ദീൻ എന്തെങ്കിലും കിട്ടണം. നിങ്ങൾ സദസ്സിൽ വന്നിരുന്ന് ഒരൊന്നര മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഇരുന്നിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണപ്പെടണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ സദസ്സ്, അതിനുവേണ്ടിയാണ് ഈ മഹലിന്റെ ഭാരവാഹികൾ ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാൻ നാഥനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അതനുസരിച്ച് കൊണ്ട് കൃത്യമായിട്ട് പഠിക്കുകയും അതനുസരിച്ച് കൊണ്ട് ജീവിത ക്രമമായി ചിട്ടപ്പെടുത്തുകയും ചെയ്ത ഇമാൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുകയാണ്. ഇതന്നെ എല്ലാവരും എന്നാ ഞാനും കൂടെ വരുന്നു, നമുക്ക് സ്ഥലം ഉണ്ടോ? ഇപ്പൊ ഒരു മൂത്രം ഒഴിക്കാൻ പോയതാ കേട്ടോ. അല്ലേ, മൂത്രം ഒഴിക്കാൻ പോലെ പോരു, നേരും പോകില്ലല്ലോ. അതിനങ്ങനെ ചോദിച്ചു വെച്ച് വെളിയിൽ നിൽക്കുന്ന ആ സഹോദരങ്ങളൊക്കെ അവിടെ അല്ലാണ്ടൊക്കെ ചാരി നിപ്പുണ്ടല്ലോ, ഇങ്ങ് പോരെ, നിങ്ങൾ എന്തിനാ വെറുതെ മതിലിയായിരുന്നു, ഇങ്ങ് പോരെ. അത് അവിടെ വന്ന് നല്ല റായത്തായിട്ട് കസേര ഇരിക്കുന്നു, കസേര എന്തായാലും ഇട്ടിരിക്കുകയാണ്. ഇവന്ന് അകത്തോട്ടിരിക്കും, മജിലിസിലിരുന്ന് കൂലിട്ടണമെങ്കിൽ ഇവിടെ വന്നിരിക്കണം, മജിലിസിൽ വന്ന് തന്നെ ഇരിക്കണം. അല്ല ഞാനിത് കേൾക്കുന്നുണ്ടെന്ന് പറയാൻ വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു. മൈക്ക് നമുക്ക് അവിടെ വരെ എത്തുന്നുണ്ട്, നല്ല ഓളിയുണ്ട്. ഞാനിപ്പോ ഒന്ന് ഭക്ഷണം കഴിച്ചതിനെ ഇസ്ലാം എന്ന് പറഞ്ഞൊരു സഹോദരന്റെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർ വരെ ഈ സദസ്സിൽ വന്നിരിപ്പുണ്ട്. അള്ളാഹു നന്മ നൽകട്ടെ. അവർ കേൾക്കുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് കൊടുക്കട്ടെ. ഉണ്ട് അവർ വരെ ഈ സദസ്സിൽ വന്നിരുന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ആളുകൾ ഇങ്ങനെ മാറിയിരിക്കണം, വേഗം കയറിയിരിക്കും എല്ലാവരും. അപ്പൊ ശ്രദ്ധിച്ചു, അവിടെ ശ്രദ്ധിക്കും, കുറച്ചു നേരം അവിടെ ഉള്ളൂ. നിങ്ങളും അടുക്കുമ്പോൾ ഇൻഷാല്ലാ ഞാൻ നിർത്തും. കണ്ണൂരിൽ നിന്ന് വന്ന് നേരെ ഇങ്ങോട്ടാണ് പോരുന്നത്, നല്ല യാത്ര കഴിഞ്ഞു വരികയാണ്. ചെറിയ യാത്രയല്ലല്ലോ, വളരെ ലോങ് യാത്ര കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് അപ്പോ ഇമാൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇവിടെ ശ്രദ്ധിക്കുക, ഷാഫി മദ്ഹബിന്റെ പ്രബല അഭിപ്രായമാണ് ഈ പറയുന്നത്. ഒരു ഉമ്മ പരിശുദ്ധമാകുന്ന ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയി, പരിശുദ്ധമാകുന്ന ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പോകുമ്പോൾ ആ സമയത്തുള്ള വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് വിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട്, ഒരു പെണ്ണിന്റെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കിയുള്ള മുഴുവൻ അവയവങ്ങളും മറച്ചിരിക്കണം. ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഉപകാരപ്പെടും. ഞാനതിനാ പറഞ്ഞത്, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത്, ഹജ്ജിന് വേണ്ടി തവാഫ് ചെയ്യുന്ന സമയത്തും മറ്റ് അതിനോടനുബന്ധമാകുന്ന ഘട്ടങ്ങളിലുമൊക്കെ ഒരു പെണ്ണിന്റെ നഗ്നതയെന്ന് പറയുന്നത്, ഔറത്ത് എന്ന് പറയുന്നത് മുഖവും മുൻകൈയും ഒഴികെയുള്ള മുഴുവൻ അവയവങ്ങളും മറയ്ക്കുക എന്നുള്ളതാണ്. നമസ്കരിക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, മുഖം മറയ്ക്കണ്ട, മുൻകൈ മറയ്ക്കണ്ട, ബാക്കിയുള്ള മുഴുവൻ അവയവങ്ങളും മറച്ചിരിക്കണം. ഇതേപോലെ തന്നെയാണ് തവാഫ് ചെയ്യുന്ന സമയത്തും ഹജ്ജ് ചെയ്യുന്ന സമയത്തും ഉള്ളത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, പല ഉമ്മമാരെ ശ്രദ്ധിക്കാത്തതും നമ്മുടെ സഹോദരിമാരുടെ ശ്രദ്ധയിൽ പെടാത്തതും പല ഭാര്യമാരുടെയും സഹോദരന്മാരുടെയും ശ്രദ്ധയിൽ പെടാത്തതുമായ ഒരു മസല എന്ന് പറയുന്നത്, മുഖം മറയ്ക്കുന്ന സമയത്ത് അവരുടെ മുഖമക്കനെ ഇങ്ങനെ താടിയുടെ താഴ്ഭാഗത്തേക്ക് ഇറക്കിയിടലുണ്ട് പലരും. ആരൊക്കെ സദസ്സിൽ നിന്ന് വർത്തമാനം പറയുന്നുണ്ടല്ലോ, ആരും അവിടെ വർത്തമാനം പറയുന്നു. ഒരു ചുവന്ന ഷർട്ട് ഇട്ട ഒരാൾ ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്. ആ ഇവിടെ ശ്രദ്ധിക്കും, ഞെണീപിച്ച് നിർത്തും. ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞത് ആകെ പത്ത് പേരെ ഉള്ളൂ, എന്നിട്ട് പത്ത് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയണമെങ്കിൽ ഞാനെന്ന ഉസ്താവായിട്ട് വർത്താനം പറയും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ഇവിടെ ശ്രദ്ധിക്കുക, ഗൗരവമുള്ള വിഷയം പറയുമ്പോൾ ഇത് ഉപകാരപ്പെടും.
പല ഉമ്മമാരെ നമസ്കരിക്കാൻ നിൽക്കുമ്പോ മുഖമക്കന ഇടുന്ന സമയത്ത് അവരുടെ മുഖമക്കന കൊണ്ടുവന്നിട്ട് നേരെ താടിയുടെ താടിയുടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ക്ലിപ്പ് ഇടും അല്ലേ. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? ഇങ്ങനെ ഇട്ട് നിസ്കരിച്ച നിസ്കാരം എന്തായി പോവും? ശരിയാവൂല, നഷ്ടപ്പെട്ടു പോയി. മുഖം മറയ്ക്കുമ്പോ മയ്യത്ത് മറയ്ക്കുന്ന കണ്ടിട്ട് ഇതാ ഇങ്ങനെ താടിയുടെ ഇങ്ങോട്ട് കയറ്റി അല്ലേ. നല്ല രസമുണ്ട് ഉസ്താവിട്ടിട്ട് കാണാൻ അല്ലേ. ഇങ്ങനെ ഇങ്ങോട്ട് പിടിപ്പിച്ചു വേണം ഇടാന്. മനസ്സിലാവുന്നുണ്ടോ? കാരണം താടിയുടെ ഈ ആൾഭാഗത്തോട്ട് പോകുമ്പോ താടി വെളിവായി. താടി വെളിവാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, മറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് ഫിറ്റായിട്ട് കടന്നോട്ടെ എന്ന് കരുതി ഇറക്കിയിടും പല ഉമ്മമാരും. എന്നെ പൊന്നുസ്താതെ എന്നെ പെണ്ണുമ്പോൾ ഇതുവരെ നിസ്കരിച്ച അങ്ങനെയാണ് അല്ലേ. എനിക്ക് പറയാനുള്ളതായിരിക്കും. നമസ്കാരമൊക്കെ പോയി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ അറിയാത്തോണ്ട് കുഴപ്പമില്ല. ഇപ്പൊ അറിഞ്ഞ് പഠിച്ചു വെച്ച് ഇനി ജീവിതത്തിൽ റാഹത്താക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയം പറഞ്ഞത്. അപ്പൊ നഗ്നത വെളിവാകുന്ന പോലെ പറഞ്ഞത്, മറയ്ക്കാൻ പറഞ്ഞത് മറച്ചിരിക്കണം, തുറന്നിടാൻ പറഞ്ഞത് ഇട്ടോണം. ഇതൊക്കെ ഓരോ അമലിന്റെ പ്രത്യേകതയാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, പരിശുദ്ധമാകുന്ന കഅബാലയം എന്നെ കൺകുളിരൊക്കെ കാണിക്കണേ അല്ലാ, എനിക്കൊന്ന് കാണാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മക്കള് പോയി, കുടുംബങ്ങൾ പോയി, പലരും ആ പരിശുദ്ധമാകുന്ന മഖാമിലേക്ക് പോയി. ആ പരിശുദ്ധമാകുന്ന കഅബാലയം എന്റെ കൺമുന്നിലൊന്ന് കാണിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടറക്കോണത്തുള്ള ഒരു പ്രിയപ്പെട്ട ഉമ്മ പാതിര സമയത്ത് പടച്ചെറുപ്പിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതായ സന്ദർഭത്തിൽ അല്ലാഹു അത് കബൂൽ ചെയ്തു പോയി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, മൂന്ന് വസ്തുക്കൾ മനുഷ്യൻ കണ്ണുകൊണ്ട് കണ്ടിരിക്കൽ പുണ്യമുള്ളതാ പുണ്യമുള്ളതാ. അതിലൊന്ന് പരിശുദ്ധമാകുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖമാണ്, ഉമ്മയുടെ വചനമാണ്. നിനക്ക് ജന്മം നൽകിയ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖം കണ്ടുകൊണ്ടിരിക്കൽ പുണ്യമാണെന്ന് ലോകത്തൊരു മതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ ശുദ്ധമാകുന്ന ഇസ്ലാമാ ഇസ്ലാമാ. സ്ത്രീകളെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂല് കടന്നു വന്നിട്ട് ആ സ്ത്രീകൾക്ക് വരെയുണ്ട്, അവർ രത്നമാണ്, പവിഴമാണ്, മാണിക്യമാണ്, വൈഡൂര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീത്വത്തിൻ്റെതാകുന്ന മാതൃത്വത്തിന്റെ മഹിമ വെളിപ്പെടുത്തിയ അള്ളാന്റെ റസൂല് അവിടുന്ന് പറയുകയാ ആ പെണ്ണിൻ്റെതാകുന്ന ഉമ്മയുടെ കാലിൻ കീഴിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സ്ത്രീകൾക്ക് കൊടുത്തതായ മഹത്വമാണ്. ഇന്ന് ആ ഉമ്മയെ വീടിന്റെ കത്തലങ്ങളിൽ ഏതെങ്കിലും ഒരു റൂമിൽ പൂട്ടിയിടാൻ നിർബന്ധിതരാകുന്ന കാലഘട്ടമല്ലയോ. ആധുനിക മക്കൾ സമ്പത്തിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാതിലുള്ള അരിക്കത്തും അവളുടെ കൈകളിൽ അണിഞ്ഞിരിക്കുന്ന വളകളും അവളുടെ കാതിലുണ്ടായിരുന്നതായ വളകളും അവളുടേതാകുന്ന നെഞ്ചത്തുണ്ടിരിക്കുന്നതായ സുന്ദരമാകുന്ന മാലകളും അവളുടെ പാദസരങ്ങളും മുഴുവനും എടുക്കാൻ ലക്ഷ്യം വെക്കുന്നതായ മക്കളില്ലയോ. മാതാപിതാക്കളെ കൊണ്ടുപോയി LKG കുട്ടികളെ നേഴ്സറിയിൽ ചേർക്കുന്ന പോലെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുന്നവരില്ലയോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ടതായ മക്കളെ, ചിന്തിക്കണേ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലോകത്ത് മൂന്ന് വസ്തുക്കൾ കണ്ടുകൊണ്ടിരിക്കൽ പുണ്യമാ പുണ്യമാ. അതിലൊന്ന് നിനക്ക് ജന്മം നൽകിയ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖമാണ്. നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖം കണ്ടുകൊണ്ടിരിക്കൽ നിനക്ക് പുണ്യമാണ് പുണ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി വാത് കഴിഞ്ഞു പോയിട്ട് ഉമ്മയെ ഉറക്കാൻ ആക്കല്ലേ. ഉമ്മ ഇങ്ങനെ മോന്തേന്ന് കാണട്ടെ എന്ന് വരുന്നിട്ട് മോന്ത തിരിച്ചു വെച്ചോണ്ടിങ്ങനെ ഇരിക്കല്ലേ. നേരം വെളുക്കുന്നവരും ചിലപ്പോ അങ്ങനെ ഇരിക്കും, കൂലി കിട്ടുകല്ലേ. അവരുറങ്ങിക്കോട്ടെ, പോയി അടുത്ത് പോയി ഇരുന്നാലും മതി.